ഞാനറിയുന്ന സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുമായെത്തി അവരെ അല്പസമയത്തേക്കെങ്കിലും എന്റെ കയ്യിലെടുക്കാനും ചുംബിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അതൊരു വലിയ ബഹുമതിയായി അവർ കണക്കാക്കി. എനിക്കിതൊരു പുണ്യ പരിശീലനത്തിനുള്ള അവസരമായിരുന്നു. കാരണം കുട്ടികളിൽ പലരും വളരെ അഴുക്കു പിടിച്ചിരുന്നവരായിരുന്നു. എന്നാൽ എന്റെ വികാരങ്ങളെ കീഴ്പ്പെടുത്താനും വെറുപ്പ് കാണിക്കാതിരിക്കാനും അപ്രകാരം അഴുക്കുള്ള കുട്ടികളെ ഞാൻ രണ്ടു തവണ ചുംബിച്ചു. സ്നേഹിതരിൽ ഒരാൾ സുഖക്കേട് മൂലം പഴുപ്പ് നിറഞ്ഞ കണ്ണുള്ള കുഞ്ഞുമായി വന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ദയവായി ഒരു നിമിഷത്തേക്കെങ്കിലും ഈ കുഞ്ഞിനെ കയ്യിലെടുക്കുക. എന്റെ നൈസർഗികമായ പ്രകൃതി അതിനു മടിച്ചെങ്കിലും എല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെയെടുത്ത് പഴുപ്പുള്ള സ്ഥലത്ത് രണ്ടു തവണ ചുംബിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ സൗഖ്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പുണ്യം പരിശീലിക്കാൻ പല അവസരങ്ങളും എനിക്ക് ലഭിച്ചു. ജനങ്ങൾ അവരുടെ ദുഃഖങ്ങൾ എന്നോട് പങ്കുവച്ചു. ഒരു ഹൃദയവും സന്തുഷ്ടമല്ലെന്ന് ഞാൻ കണ്ടു. എന്തെന്നാൽ ഒരു ഹൃദയവും ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നില്ല. അത് എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തിയുമില്ല. എന്റെ രണ്ടു സഹോദരിമാരെ കാണാൻ സാധിക്കാത്തതിൽ ഞാൻ വളരെ ദുഃഖിച്ചു. അവരുടെ ആത്മാവ് വലിയ അപകടത്തിലാണെന്ന് ആന്തരികമായി എനിക്ക് തോന്നി. അവരെപ്പറ്റി ഓർത്തപ്പോഴെല്ലാം എന്റെ ഹൃദയം കഠിനമായി വേദനിച്ചു. ഒരിക്കൽ ദൈവത്തോട് വളരെ അടുത്തായി തോന്നിയപ്പോൾ അവർക്ക് കൃപ നൽകാൻ ഞാൻ കർത്താവിനോട് തീവ്രമായി അപേക്ഷിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, അത്യാവശ്യമായ കൃപകൾ മാത്രമല്ല, പ്രത്യേക കൃപകൾ കൂടി ഞാൻ അവർക്ക് നൽകുന്നു. കർത്താവുമായി വലിയ ഐക്യത്തിലേക്ക് അവിടുന്ന് അവരെ വിളിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ അത്ര വലിയ സ്നേഹം വ്യാപരിക്കുന്നതിൽ മാതാക്കളെ വിട്ട് ഞാൻ വളരെയധികം അവരുടെ അനുഗ്രഹത്തിനായി ഞാൻ അപേക്ഷിച്ചു. ദൈവകൃപയുടെ ശക്തി എന്റെ ആത്മാവിലേക്ക് വർഷിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കണ്ണീരോടെ പിതാവും മാതാവും എന്റെ തലതുട്ടമ്മയും എന്നെ അനുഗ്രഹിക്കുകയും ദൈവകൃപയോട് വലിയ വിശ്വസ്തത ആശംസിക്കുകയും ചെയ്തു. സന്യാസ ജീവിതത്തിലേക്ക് എന്നെ വിളിച്ചത് വഴി ദൈവം എനിക്ക് തന്ന ധാരാളം കൃപകളെ ഒരിക്കലും മറക്കരുതെന്ന് അവർ എന്നോട് യാചിച്ചു. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും അവർ ആവശ്യപ്പെട്ടു. എല്ലാവരും കരയുകയായിരുന്നെങ്കിലും ഞാൻ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിച്ചില്ല. ധൈര്യമായിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നാൽ പറ്റുന്ന വിധത്തിൽ അവരെ ആശ്വസിപ്പിച്ചു. വേർപിരിയലില്ലാത്ത സ്വർഗത്തെപ്പറ്റി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാന്ത്വനപ്പെടുത്തി. സ്റ്റാൻലി കാറിന്റെ സമീപം വരെ എന്റെ കൂടെ വന്നു. നിഷ്കളങ്കരായ ആത്മാക്കളെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവനെക്കുറിച്ച് ദൈവം എത്രമാത്രം സംപ്രീതനാണെന്നും ഞാൻ അവനുറപ്പുകൊടുത്തു. ദൈവത്തിന്റെ നന്മയെപ്പറ്റിയും നമ്മെപ്പറ്റിയുള്ള അവിടുത്തെ കരുതലിനെക്കുറിച്ചും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ പൊട്ടിക്കരഞ്ഞു. ഞാനതിൽ അത്ഭുതപ്പെട്ടില്ല. കാരണം അവനൊരു നിഷ്കളങ്ക ആത്മാവായിരുന്നു. അവർക്ക് ദൈവത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാറിൽ കടന്നിരുന്ന ശേഷം അടക്കി വെച്ച വികാരങ്ങളെ ഞാൻ തുറന്നുവിട്ടു. ഒരു കുഞ്ഞിനെ പോലെ ഞാനും കരഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹങ്ങൾ നൽകിയതിൽ സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. വൈകിട്ട് ഞാൻ വാർസോയിലെത്തി. ആദ്യം ഞാൻ ഭവനത്തിന്റെ നാഥനെ ദിവ്യകാരുണ്യേശോയെ അഭിവാദനം ചെയ്തു. പിന്നെ സമൂഹാംഗങ്ങളെ കാണാൻ പോയി. വിശ്രമിക്കാൻ പോകുന്നതിനു മുൻപ് കർത്താവിന് ഗുഡ് നൈറ്റ് പറയാൻ ചാപ്പലിൽ പ്രവേശിച്ച് വീട്ടിലായിരുന്ന സമയത്ത് കർത്താവിനോട് അല്പം മാത്രം സംസാരിച്ചതിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ അന്തരാത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു. നീ എന്നോട് സംസാരിക്കാതെ എന്റെ നന്മയെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് എന്നെ സ്നേഹിക്കാൻ അവരെ പ്രേരിപ്പിച്ചതിൽ ഞാൻ വളരെ സംപ്രീതനാണ്. മദർ സുപ്പീരിയർ മേരി ജോസഫ് എന്നോട് പറഞ്ഞു, നാളെ നമ്മൾ രണ്ടുപേരും യോസെഫിനേക്കിലേക്ക് പോകുകയാണ്. സിസ്റ്ററിന് മദർ ജനറൽ മൈക്കിളുമായി സംസാരിക്കാൻ ഒരവസരം ലഭിക്കും. എനിക്ക് വളരെ സന്തോഷമായി. മദർ ജനറൽ എപ്പോഴും നന്മയും സമാധാനവും ദൈവാത്മാവും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അവരുമായി ദീർഘമായി സംസാരിച്ചു. വൈകിട്ടുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾ സംബന്ധിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ലുത്തീനിയ പാടി. ഈശോനാഥനെ അരുളിക്കയിൽ എഴുന്നള്ളിച്ചു വച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തിരുവോസ്തിയിൽ നിന്ന് ഉണ്ണീശോ ഇറങ്ങി വന്ന് എന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് ഒരു നിമിഷത്തേക്ക് മാത്രം നീണ്ടു നിന്നു. എന്റെ ആത്മാവ് നിസ്സീമമായ ആനന്ദത്താൽ നിറഞ്ഞു.
എന്റെ പഴയ ഡയറക്ടറസും മദർ സുപ്പീരിയറുമായ മേരി ജോസഫിന്റെ കൂടെ ചാപ്പലിൽ പ്രവേശിച്ച സമയത്ത് ഈശോയ്ക്കുണ്ടായിരുന്ന അതേ രൂപമായിരുന്നു ഉണ്ണീശോയ്ക്കുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഞാൻ പ്രിയപ്പെട്ട വിൽനൂസിൽ മടങ്ങിയെത്തി. ഓ, ഞങ്ങളുടെ മഠത്തിൽ മടങ്ങിയെത്തിയതിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചു. രണ്ടാമതും മഠത്തിൽ പ്രവേശിച്ചതായി എനിക്ക് തോന്നി. എല്ലാവരിൽ നിന്നും സഹായം ലഭിച്ചു. എന്നാൽ ആരിൽ നിന്നും ശല്യം വരാതെ ആത്മാവിന് എളുപ്പത്തിൽ ദൈവത്തിൽ ലയിച്ചിരിക്കാൻ സഹായകമായ നിശബ്ദതയെയും സമാധാനത്തെയും ഓർത്ത് നോമ്പ് എനിക്ക് വളരെ ആനന്ദം.